അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് 7 വരെ എഴുതി ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 7 കഴിഞ്ഞ ശേഷം സ്റ്റെപ്പ് 8 എഴുതുക, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 2 എഴുതിയാൽ മതി. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷനിലോട്ട് പോകേണ്ട, സ്റ്റെപ്പ് 2, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു നോഡുള്ള കാര്യം നമ്മൾ പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ നോഡ്സിൻ്റെ കാര്യം പറയാം. അതിനകത്ത് ഏതെങ്കിലും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുന്ന കാര്യമാണ് 12 പറയുന്നത്. അപ്പോൾ നമുക്ക് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി 9, 10, 11 നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പോൾ 12-ാമത്തെ സ്റ്റെപ്പ് നോക്കാം. അതായത് നമുക്കതിൻ്റെ ഇടയ്ക്ക് ഇഫ് ടെമ്പ് 1 ഈസ് നോട്ട് ഫസ്റ്റ് നോഡ് നോട്ട് ലാസ്റ്റ് നോഡ്, അതായത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡും അല്ല നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, ലാസ്റ്റ് നോഡും അല്ല നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് വീണ്ടും നമ്മൾ പൊസിഷൻ വയ്ക്കുക, പൊസിഷൻ വെച്ച് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു ലിസ്റ്റും കൂടി നമുക്ക് വരയ്ക്കാം. നമ്മുടെ ഹെഡ് ഇവിടെ 100, ഇവിടെ 100, 200, 200, 400, 400, 600, 600. ഇനി നമുക്ക് ഞാൻ എനിക്ക് 3-ാമത്തെ പൊസിഷനിലുള്ള ഈ നോഡിനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1, 2, 3, 4 എന്ന് ഡിലീറ്റ് ചെയ്യണം, സോറി 3 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് വീണ്ടും രണ്ട് പോയിൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ടെമ്പ് 1 ടെമ്പ് 2 ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ പൊസിഷൻ കൊടുക്കുന്നതുകൊണ്ട് പൊസിഷൻ ഈസ് ഈക്വൾ ടു 3 എന്ന് കൊടുക്കുക, ഫോർ ലൂപ്പ് വയ്ക്കുക. 4 i ഈസ് ഈക്വൾ ടു 1, i ലെസ് ദാൻ 3, ദെൻ i പ്ലസ് പ്ലസ് എന്ത് ചെയ്യണം, ടെമ്പ് 1 ഈക്വൽ ടു ടെമ്പ് 1 ഡോട്ട് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടെമ്പ് 1-നെ നമ്മൾ ഹെഡാക്കി വെച്ചു, ടെമ്പ് 2-നകത്ത് നമ്മൾ ടെമ്പ് 1-നെയാണ് വെക്കുന്നത്. അപ്പോൾ അത് നീക്കുന്നതിന് മുന്നേ നമുക്ക് ടെമ്പ് 2-ലോട്ട് ടെമ്പ് 1-നെ മാറ്റിയിട്ട് നമുക്ക് നീക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ നോക്കുകയാണ്, i ഈസ് ഈക്വൾ ടു 1, i ഈസ് ഈക്വൽ ടു 1, 1 ലെസ് ദാൻ 3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പ് 1-നെ നമുക്ക് ഇത് ടെമ്പ് 1 കേട്ടോ, ഹെഡ് എന്ന് പറയുന്നത് ടെമ്പ് 1-ആണ്, ടെമ്പ് 1-നെ നമുക്ക് മൂവ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ടെമ്പ് 2 എന്ന് പറയുന്നത് ഇപ്പോൾ ആരാണ്, 100, ദെൻ ടെമ്പ് 1-നെ മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ i ഇൻക്രിമെൻറ്റ് ചെയ്തു, 2i, 2 ലെസ് ദാൻ 3. ഓക്കെ, ദെൻ ടെമ്പ് 2 മൂവ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ടെമ്പ് 1-ൻ്റെ ഈ 200 എന്നുള്ളത് ടെമ്പ് 2-ലോട്ട് സ്റ്റോർ ചെയ്തു, ദെൻ ടെമ്പ് 1 ഇവിടെ എത്തി. ഇപ്പോൾ ഇത് നമ്മുടെ ടെമ്പ് 2-ഉം ഇത് ടെമ്പ് 1-ഉം. ഇനി നമ്മൾ വീണ്ടും കണ്ടീഷൻ നോക്കുകയാണ്, 3 ലെസ് ദാൻ 3, വയലേറ്റഡ് ആയപ്പോൾ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി നമുക്ക് കണക്ഷൻ മാറ്റാം. അപ്പോൾ കണക്ഷൻ മാറ്റേണ്ടത് എങ്ങനെയാണ് നമ്മളത് ചിന്തിക്കണം, കണക്ഷൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പ് 2, ഇതാണ് നമ്മുടെ ടെമ്പ് 3, ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ടെമ്പ് 1 നമ്മൾ ഡിലീറ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ടെമ്പിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോകാൻ പാടില്ല, 600, അത് ഇതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഡിലീറ്റ് ആദ്യം തന്നെ ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ കണക്ഷൻ പോവും. അപ്പോൾ ആരെ തമ്മിൽ കണക്ട് ചെയ്യണം, ഇവരെ തമ്മിൽ ആദ്യം കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മുടെ ടെമ്പ് 2-ൻ്റെ നെക്സ്റ്റിലോട്ട് ആരെ ഇടണം, നമ്മുടെ ടെമ്പ് 1-ൻ്റെ നെക്സ്റ്റിനെ ഇടണം, ടെമ്പ് 1-ൻ്റെ നെക്സ്റ്റിനെ ഇടണം. ടെമ്പ് 2 നെക്സ്റ്റിൻ്റെ അകത്തോട്ട് എന്തിടണം, ടെമ്പ് 1-ൻ്റെ നെക്സ്റ്റ്. അതായത് ഈ 600 എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് എവിടെ ഇടണം, ഇവിടെ ഇടണം, 600 ഇവിടെയായി. ഇപ്പോൾ കണക്ഷൻ ഇവിടുന്ന് പോയി, ഇപ്പോൾ കണക്ഷൻ എങ്ങോട്ടായി, ഇങ്ങോട്ടായി അല്ലേ. ഇനി ഈ കണക്ഷനും കൂടി വിടിയിക്കണം, ഇത് വിടിയിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി വേണമെങ്കിൽ കൊടുക്കാം, ടെമ്പ് 1 നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു നൾ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഡിലീറ്റ് എന്ന് പറയാം, ഡിലീറ്റ് ടെമ്പ് വൺ, ടെമ്പ് 1 നെക്സ്റ്റ് നള്ളാക്കി കൊടുക്കാം. കാരണം നള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കണക്ഷൻ അവിടെ ഇല്ല, നള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ കണക്ഷൻ ഇല്ല.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിലീറ്റ് ടെമ്പ് വണ്ണിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഇഫ് ടെമ്പ് വൺ ഈസ് നോട്ട് ഫസ്റ്റ് നോഡ്, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു നോഡാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് നള്ളിൻ്റെ കാര്യം പറയുന്നില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ നള്ളി നമുക്ക് നമ്മുടെ പ്രോഗ്രാം നമുക്ക് അതിനനുസരിച്ച് തെറ്റുകൂടാതെ ചെയ്താൽ മതി, പ്രോഗ്രാം നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഭാഗത്ത് നൾ, നമ്മൾ സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നെക്സ്റ്റ് പാർട്ടിനെ നള്ളാക്കിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ കണക്ഷൻ നമുക്ക് വിടിയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടെമ്പ് വണ്ണിൻ്റെ നെക്സ്റ്റിന് നള്ളാക്കുക, ദെൻ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ അഡ്രസ്സിനെ നമ്മൾ സേഫാക്കി വെക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പ് ടുവിൻ്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ എവിടെ കിടക്കുന്ന ടെമ്പ് വണ്ണിൻ്റെ നെക്സ്റ്റിലെ അഡ്രസ്സിന് ഇങ്ങോട്ട് ഇടണം. അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നിങ്ങളത് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ലാണ്ട് ചുമ്മാ ഞാൻ ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങളത് കേട്ടോണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ബുക്കും പെൻസിലും പേനയൊക്കെ കൈ പിടിച്ച് ഞാൻ ഈ ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങളത് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷനൊക്കെ മനസ്സിലാവും. ഇനി അപ്പം നമ്മുടെ സർക്കുലർ ലിങ്കർ ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ ഭാഗവും കഴിഞ്ഞു, അതുപോലെ ഡിലീഷൻ്റെ ഭാഗവും കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന അൽഗോരിതംസ് വരുന്നത്. ഇനി പിന്നെ ഉള്ളത് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റാണ്. അതൊക്കെ നന്നായി പഠിക്കണം. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, എനി നോട്ട് ക്യാൻ ബി എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നാണ്. നമുക്ക് ഹോൾ ലിസ്റ്റ് നമുക്കതിനെ എന്ത് ചെയ്യാം, ട്രാവേഴ്സ് ചെയ്യാം. ദെൻ ക്യൂവിനകത്ത് നമ്മൾ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻസ്, നമ്മുടെ പ്രോഗ്രാംസൊക്കെ നമ്മുടെ സി പി യുവിനകത്ത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നത് നമ്മുടെ സർക്കുലർ ക്യൂ വെച്ചാണ് ചെയ്യുന്നത്. ദെൻ സർക്കുലർ ഡബിൾ ലിങ്കിൾസ് ആർ യൂസ്ഡ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ലൈക്ക് ഫിബൊനാച്ചി ഹീപ്പ്. ഹീപ്പ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചേഴ്സിനകത്തൊക്കെ സർക്കുലർ ഡബിൾ ലിങ്ക് ലിസ്റ്റാണ് കൂടുതലായിട്ട് യൂസ്. അപ്പോൾ നിങ്ങളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക ഇത്, പക്ഷേ ജസ്റ്റ് വായിക്കുക എന്നല്ല, ഇത് എന്തായാലും ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ എസ്ഐക്കകത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ചോദിച്ചിട്ട് ഡിസ്അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസും ചോദിക്കും. അപ്പോൾ നിങ്ങളത് പഠിക്കുക. അപ്പോൾ സർക്കുലർ ലിങ്കിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് സംഭവം. അതുപോലെ റിവേഴ്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ കെയർഫുള്ളി ആയിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്തില്ലെങ്കിൽ ഇൻഫിനിറ്റ് ലൂപ്പ് അവിടെ വരും. അതായത് നമ്മളവിടെ ഹെഡ് കൊടുക്കാൻ മറന്നുപോയാൽ, അതായത് ലാസ്റ്റ് എത്തിയിട്ട് ഹെഡ് കൊടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് ആക്സസ് പറ്റത്തില്ല, സർക്കുലർ ലിങ്കേഴ്സിനകത്ത് ഡയറക്റ്റ് ആക്സസ് പറ്റത്തില്ല. സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്തും ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്തും അത് പറ്റത്തില്ല, ഡയറക്റ്റ് ആക്സസ് ഇതിനകത്ത് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എന്ത്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും.